നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് കടലിൽ ഇറങ്ങും ഇന്ത്യയുടെ അഭിമാനം ഐഎൻഎസ് വിക്രാന്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തു നിർമ്മിച്ച ആദ്യ വിമാനവാഹിനിക്ക് പ്രത്യേകതകളേറെ ലോകത്തിന്റെ നെറുകയിലേക്ക് ഇന്ത്യയും ചൈനക്കാരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇന്ത്യ അതും യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഐഎൻഎസ് വിക്രാന്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും ഇന്ത്യ 75ാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിലുള്ള കമ്മീഷനിംഗ് ചടങ്ങിൽ രണ്ടാം വിമാനവാഹിനി നിർമ്മാണം സംബന്ധിച്ച പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തു നിർമ്മിച്ച ആദ്യ വിമാനവാഹിനിയാണ് വിക്രാന്ത് 9:30 കപ്പൽശാലയിലെത്തുന്ന പ്രധാനമന്ത്രി 150 അംഗ ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കും നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ ദക്ഷിണ നാവിക കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ എം എ ഹംബിഹോളി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് സിഎംഡി മധു എസ് നായർ എന്നിവരും പ്രസംഗിക്കും നാവികസേനയ്ക്ക് പുതിയ പതാക യാഥാർത്ഥ്യമാകും യുദ്ധക്കപ്പലിന്റെ കമാൻഡിംഗ് ഓഫീസർ കമഡോർ വിദ്യാധർ ഹാർഗേ കമ്മീഷനിംഗ് വാറന്റ് വായിക്കും തുടർന്ന് നാവികസേനയുടെ പുതിയ പതാക നേവൽ എൻസൈൻ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്യും കപ്പലിന്റെ ഫ്ലൈറ്റ് ഡെക്കിൽ എത്തുന്ന പ്രധാനമന്ത്രി സൈനികരുടെ സല്യൂട്ട് സ്വീകരിക്കും ഇതിനുശേഷം കപ്പലിന്റെ മുണ്ടക്കിൽ ദേശീയ പതാകയും പിണ്ടക്കിൽ പുതിയ നേവൽ എൻസൈനും ഉയർത്തും കമ്മീഷനിംഗ് പ്ലേറ്റും അനാച്ഛാദനം ചെയ്യും 20 യുദ്ധ വിമാനങ്ങളും 10 ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ 30 വിമാനങ്ങൾ ഒരേ സമയം സൂക്ഷിക്കാനും അറ്റകുറ്റപ്പണി നടത്താനുള്ള സൗകര്യവും കപ്പലിലുണ്ട് യുദ്ധ വിമാനങ്ങൾ പറന്നുയരാൻ രണ്ട് റൺവേകളും ഇറങ്ങാൻ ഒരെണ്ണവുമുണ്ട് 23,500 കോടി രൂപയാണ് നിർമ്മാണ ചിലവ് രാജ്യത്ത് നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പലിന്റെ കമ്മീഷനിംഗ് വലിയ ആഘോഷമായാണ് നാട് കൊണ്ടാടുന്നത് 76% ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ ഉപയോഗിച്ചാണ് 15 വർഷം കൊണ്ട് കപ്പൽ നിർമ്മാണം പൂർത്തിയാക്കിയത് രാജ്യത്ത് നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ വിമാനവാഹിനി യുദ്ധക്കപ്പലാണ് ഐഎൻഎസ് വിക്രാന്ത് രണ്ട് ഫുട്ബോൾ കളിക്കളങ്ങളുടെ വലിപ്പമുണ്ട് കപ്പലിന്റെ ഫ്ലൈറ്റ് ഡെക്കിന് കൊച്ചി കപ്പൽശാലയിലാണ് രാജ്യത്തിന് അഭിമാനമായ ഈ യുദ്ധക്കപ്പൽ നിർമ്മിച്ചത് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിച്ച ഇന്ത്യയുടെ ആദ്യ വിമാനവാഹിനി കപ്പലാണ് ഐഎൻഎസ് വിക്രാന്ത് ബ്രിട്ടനിൽ നിന്ന് വാങ്ങിയ ഈ കപ്പൽ ഡീകമ്മീഷൻ ചെയ്തിരുന്നു പഴയ വിക്രാന്തിന്റെ സ്മരണയിലാണ് പുതുതായി നിർമ്മിച്ച കപ്പലിനും അതേ പേര് നൽകിയത് കപ്പൽ നിർമ്മാണത്തിനായി ഉപയോഗിച്ചതിൽ 76% ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളാണ് കപ്പലിന്റെ ആകെ നീളം 262 മീറ്ററും ഉയരം 59 മീറ്ററുമാണ് 30 എയർക്രാഫ്റ്റുകൾ ഒരു സമയം കപ്പലിൽ നിർത്തിയിടാമെന്ന സവിശേഷതയും ഐഎൻഎസ് വിക്രാന്തിനുണ്ട് 2007 തുടങ്ങിയതാണ് ഈ പടക്കപ്പലിന്റെ നിർമ്മാണം 15 വർഷം കൊണ്ട് കപ്പൽ നിർമ്മിക്കാൻ ചിലവായത് 20,000 കോടി രൂപയാണ് 2021 ഓഗസ്റ്റ് മുതൽ ഇതുവരെ 5 ഘട്ടങ്ങളിലായി നടത്തിയ വിവിധ പരീക്ഷണങ്ങൾ വിക്രാന്ത് വിജയകരമായി മറികടന്നു കഴിഞ്ഞ മാസം 28 കൊച്ചി നാവികസേനയ്ക്ക് കൈമാറിയെങ്കിലും കപ്പൽ ഷിപ്പ്യാർഡിൽ നിന്ന് മാറ്റിയിട്ടില്ല പ്രധാനമന്ത്രി കപ്പൽ രാജ്യത്തിന് സമർപ്പിക്കുന്നതോടെ ഐഎൻഎസ് വിക്രാന്ത് ഔദ്യോഗികമായി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകും ചടങ്ങിന് ശേഷം കൊച്ചി നാവിക ആസ്ഥാനത്തെത്തുന്ന പ്രധാനമന്ത്രി പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ബംഗളൂരിലേക്ക് തിരിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ